100% ജോലി സാധ്യതയുള്ള മൊബൈൽ കോഴ്സുകളുമായി കണ്ണൂരിൽ ആപ്പിൾ സ്കൂൾ ടെക്നിക്കൽ അക്കാദമി ഗ്ലോബൽ വില്ലേജ് ബാങ്ക് റോഡ് കണ്ണൂർ. ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സൈനിക മേധാവി വിപിൻ റാവത്ത് കൊല്ലപ്പെട്ടു. ഇന്ന് ഉച്ചയോടെ ഊട്ടിക്ക് സമീപം കുന്നൂരിലായിരുന്നു അപകടം നടന്നത്. വ്യോമസേനയുടെ IM-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. 14 പേരായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. 13 പേർ മരിച്ചതായാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. വിപിൻ റാവത്തിനെ വെല്ലിംഗ്ടണിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. കുന്നൂരിൽ നിന്ന് വെല്ലിംഗ്ടൺ കന്റോൺമെന്റിലേക്കുള്ള യാത്രാമധ്യേ കോയമ്പത്തൂരിനും സുലൂറിനുമിടയിൽ കാട്ടേരി പാർക്കിൽ ലാൻഡിങ്ങിന് ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം. മോശം കാലാവസ്ഥയായിരുന്നു അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ അപകടത്തിൽ അട്ടിമറി സാധ്യതകളും ഉയരുന്നുണ്ട്. അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഹെലികോപ്റ്ററിലാണ് വിപിൻ റാവത്ത് സഞ്ചരിച്ചത്. അപകടത്തെക്കുറിച്ച് വ്യോമസേന അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല വിപിൻ റാവത്തിന് ഹെലികോപ്റ്റർ യാത്രക്കിടെ അപകടം സംഭവിക്കുന്നത്. 6 വർഷം മുമ്പും ഹെലികോപ്റ്റർ തകർന്ന് അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടിരുന്നു. 2015 February 3 നാഗാലാൻഡിലെ ദിമാപൂരിൽ വെച്ചാണ് ചീറ്റ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. അന്ന് അദ്ദേഹം ലഫ്റ്റനന്റ് ജനറലായിരുന്നു. 2019 December 30 വിപിൻ റാവത്ത് സംയുക്ത സേനാ മേധാവിയായി ചുമതലയേറ്റത്. അതുവരെ കരസേനാ മേധാവിയായിരുന്നു. ആ വർഷം December 31 വിരമിക്കേണ്ടതായിരുന്നു. 1978 ഗൂർഖ റൈഫിൾസിലൂടെയാണ് വിപിൻ റാവത്ത് കരസേനയിൽ അംഗമാകുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാകാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവി ജനറൽ വിപിൻ റാവത്തിൻ്റെ വീട്ടിലെത്തി മകളെ കണ്ടു. അതേസമയം മുംബൈയിലെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി രാഷ്ട്രപതി ദില്ലിക്ക് മടങ്ങി. പ്രതിരോധ മന്ത്രി നാളെ പാർലമെൻറ്റിൽ വിശദമായ പ്രസ്താവന നടത്തും. കര വ്യോമസേനകൾ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തെ ഞെട്ടിച്ച ഊട്ടി കുന്നൂരിലെ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ 13 പേർ മരിച്ചെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. 14 പേരാണ് ആകെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നത് എന്നാണ് വ്യോമസേന തന്നെ സ്ഥിരീകരിക്കുന്നത്. രാജ്യത്തിൻ്റെ സംയുക്ത സൈനിക മേധാവി ജനറൽ വിപിൻ റാവത്തിനെ കൂടാതെ ഭാര്യ മധുലിക റാവത്തും മരിച്ചവരിൽപ്പെടും. മൃതദേഹങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ്. മരിച്ചവരുടെ വിവരങ്ങളും മൃതദേഹങ്ങളും തിരിച്ചറിയാനായി DNA പരിശോധന നടത്തുമെന്നും വാർത്താ ഏജൻസിയായ ANI വ്യക്തമാക്കുന്നു. സുലൂർ വ്യോമസേനാ താവളത്തിൽ നിന്ന് വെല്ലിംഗ്ടൺ കോളേജിലേക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പോകുന്ന യാത്രാമധ്യേയാണ് ജനറൽ വിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മീഡിയ. ആതുര സേവന രംഗത്തെ ജനകീയ സംരംഭം പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റൽ 10ാം വർഷത്തിലേക്ക്. ഇപ്പോൾ ആധുനിക സജ്ജീകരണങ്ങളോടെ ഒരുക്കിയ 2ാം നിലയും പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ജനറൽ മെഡിസിൻ, സർജറി, ഗൈനോക്കോളജി, ENT, പീഡിയാട്രിക്, ഓർത്തോ, ഡെന്റൽ, സൈക്യാട്രി എന്നീ വിഭാഗങ്ങളിൽ ഇപ്പോൾ വിദഗ്ധരായ ഡോക്ടറുടെ സേവനം. കോവിഡ് രോഗപരിചരണവും വിദഗ്ധ ചികിത്സയും കോവിഡ് വാക്സിനും കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, എക്സ്റേ, TMT സൗകര്യവുമുള്ള പയ്യന്നൂരിലെ ഏക ആതുര ശുശ്രൂഷാലയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ.